ചരിത്രപരമായ നിരവധി പ്രത്യേകതകളോടെയാണ് 95th ഓസ്കർ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത്. ലോസ് ആഞ്ചൽസിലെ ഹോളിവുഡ് ആൻഡ് ഹൈലാൻഡ് സെന്ററിലെ ഡോൾബി തിയേറ്ററിലാണ് ലോക സിനിമയുടെ പുതിയ കിരീടാവകാശികളെ പ്രഖ്യാപിക്കുക. ഓസ്കർ ചരിത്രത്തിൽ 8 പതിറ്റാണ്ടിനു ശേഷമാണ് മികച്ച നടനുള്ള നാമനിർദ്ദേശ പട്ടികയിൽ എല്ലാവരും ആദ്യമായി നോമിനേഷൻ ലഭിക്കുന്ന അഭിനേതാക്കളാകുന്നത്. ദി ഫാബിൾ മാനിന്റെ സംഗീത സംവിധായകൻ ജോൺ വില്യംസ് തന്റെ 90th നോമിനേഷൻ എത്തിയതോടെ ഓസ്കറിന് നോമിനേഷൻ ലഭിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാകും. 53rd തവണയാണ് ജോൺ വില്യംസ് ഓസ്കർ നോമിനേഷൻ ലഭിക്കുന്നത്. എവരിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസിലൂടെ മിഷേൽ യോ ആദ്യ ഏഷ്യൻ അമേരിക്കൻ നടിയാവുകയാണ്. 23 വിഭാഗങ്ങളിലേക്കാണ് ഓസ്കർ അവാർഡുകൾക്ക് വേണ്ടി ചിത്രങ്ങൾ മത്സരിക്കുന്നത്. ടെലിവിഷൻ താരം ജിമ്മി കിമ്മലാണ് മുഖ്യ അവതാരകൻ. അവാർഡ് പ്രഖ്യാപനത്തിനെത്തുന്ന 16 പ്രമുഖരിൽ ബോളിവുഡ് താരം ദീപിക പദുക്കോൺ ഇന്ത്യയുടെ അഭിമാന പ്രതീകമാകും. ഇത്തവണത്തെ ഇന്ത്യൻ ഓസ്കാർ സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷയേകുന്നത് 3 നാമനിർദ്ദേശങ്ങളാണ്. RRR ചിത്രത്തിലെ നാട്ടുനാട്ടു എന്ന ഗാനത്തിന് മികച്ച തനതു ഗാനത്തിന്റെ വിഭാഗത്തിൽ നാമനിർദ്ദേശമുണ്ട്. മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ വിഭാഗത്തിൽ ഓൾ ദാറ്റ് ബ്രിഡ്ജ്, ഹ്രസ്യ ചിത്രത്തിലെ മികച്ച ഡോക്യുമെന്ററി വിഭാഗത്തിൽ ദി എലിഫന്റ് വിസ്പറേഴ്സ് എന്നിവയാണ് ഇന്ത്യയിൽ നിന്നുള്ള മറ്റു നാമനിർദ്ദേശങ്ങൾ. എന്റർടൈൻമെന്റ് ഡെസ്ക് റിപ്പോർട്ടർ.